നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി ശ്വാസം മുട്ടുകയായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിദ്ധിക്കാപ്പൻ യു പിയിലെ ജയിലിലായി എന്നതാണ്. മാധ്യമ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനായി യു പിയിലെത്തിയ, അതായത് ഹത്രാസിൽ നടന്ന ബലാത്സംഗവുമായി ബന്ധപ്പെട്ട ആ പെൺകുട്ടിയുടെ കഥ റിപ്പോർട്ട് ചെയ്യാനാണ് എന്നതിൻ്റെ പേരിലാണ് യു പിയിലേക്ക് ഈ സിദ്ധിക്കാപ്പൻ എത്തുന്നത്. ഈ സിദ്ധിക്കാപ്പൻ 2020 ഒക്ടോബറിലാണ് യു പി പോലീസിൻ്റെ പിടിയിലാകുന്നത്. രണ്ട് വർഷത്തിന് ശേഷമാണ് അയാൾക്ക് ജാമ്യം ലഭിക്കുന്നത്. ഈ രണ്ട് വർഷവും കേരളത്തിലെ മാധ്യമങ്ങൾ വാതോരാതെ കരയുകയായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഓണമല്ലാതെ മറ്റൊരു ഉത്സവം കൂടിയുണ്ട്. അത് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ജാമ്യം, സിദ്ധിക്കാപ്പന് ലഭിച്ച ജാമ്യമാണ്. അത് പോരാഞ്ഞിട്ട് ഈ ജാമ്യം ലഭിച്ച വാർത്ത തന്നെ സിദ്ധിക്കാപ്പനെ കോടതി കുറ്റവിമുക്തനാക്കിയ ഒരു മട്ടിലും കെട്ടിലുമാണ് ഇന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സുപ്രീം കോടതി എന്തുകൊണ്ട് ഈ സിദ്ധിക്കാപ്പന് ജാമ്യം അനുവദിച്ചു എന്ന ചോദ്യത്തിനേക്കാൾ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ജാമ്യം നൽകാതിരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയായിരിക്കും നല്ലത്. അതായത് സിദ്ധിക്കാപ്പൻ അറസ്റ്റിലാകുന്നത് ഹത്രാസിൽ വെച്ചാണ്. അദ്ദേഹം ചില ആളുകളോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ്. അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ് എന്ന് മലയാളത്തിലെ മാധ്യമങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പേരിൽ ഒരാൾ മുസഫർ നഗർ കലാപക്കേസിലെ പ്രതിയും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ നേതാവുമായ ആതിഖ് ഉർ റഹ്മാൻ എന്ന കലാപകാരിയാണ്, എന്ന ക്രിമിനലാണ്. രണ്ടാമത്തെയാൾ ബഹ്റൈച്ച് കലാപക്കേസിൽ പ്രതിയും ക്യാമ്പസ് ഫ്രണ്ട് നേതാവുമായ മസൂദ് അഹമ്മദാണ്. മൂന്നാമത്തെയാൾ ഡ്രൈവർ ആലമാണ്. അദ്ദേഹം ദില്ലി കലാപക്കേസിൽ പ്രതി ദാനിഷ് ഖാൻ്റെ അളിയനാണ്. ഇങ്ങനെ മൂന്ന് പ്രതികളുമായി കലാപക്കേസുകളിൽ രാജ്യമന്വേഷിക്കുന്ന, അല്ലെങ്കിൽ നിയമനടപടികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മൂന്ന് കുറ്റവാളികളോടൊപ്പമാണ് സിദ്ധിക്കാപ്പൻ ഈ ഹത്രാസ് സംഭവം റിപ്പോർട്ട് ചെയ്യാനായി പോകുന്നത്. എന്തിനാണ് ഒരു റിപ്പോർട്ടിങ്ങിനായി ഇത്തരം കൊടും കുറ്റവാളികളുമായി പോകുന്നത് എന്നുള്ളത് സംശയാസ്പദമാണ്. ഇതിൻ്റെ പേരിലാണ് പോലീസ് അറസ്റ്റിലാകുന്നത്. അതിനുശേഷം കള്ളപ്പണം വെളുപ്പിക്കലടക്കം, വിദേശത്തു നിന്ന് പണം സ്വീകരിച്ചതടക്കമുള്ള നിരവധി കേസുകൾക്കുള്ള തെളിവുകളും തുമ്പുകളും ഈ സിദ്ധിക്കാപ്പൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു കാപ്പൻ കോടതിയിൽ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ED അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാവ് റൌ ഷെരീഫ്, പി കോയ എന്നിവരടക്കമുള്ളവരുമായി ഈ സിദ്ധിക്കാപ്പൻ നടത്തിയ ചാറ്റുകളും മറ്റ് ആശയവിനിമയങ്ങളുമെല്ലാം ഈ ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ തെളിവായി കോടതികൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നേ വരെയും ഒരു കോടതിയും സിദ്ധിക്കാപ്പന് ജാമ്യം അനുവദിക്കാത്തത്. ഇത്തരത്തിൽ വളരെ ഗൗരവകരമായ ഒരു ആരോപണം നേരിടുന്ന, ഗൗരവകരമായ കേസിൽ പ്രതിയായിട്ടുള്ള സിദ്ധിക്കാപ്പന് ജാമ്യം നൽകണമെങ്കിൽ സുപ്രീം കോടതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതും രണ്ട് വർഷത്തിന് ശേഷമാണ് സുപ്രീം കോടതി അത് ചെയ്തത് എന്നത് ഓർക്കണം. ജാമ്യം നൽകിയതിന് ശേഷം ഈ പ്രതിയുടെ സഞ്ചാരം നിയന്ത്രിക്കാനുള്ള എല്ലാ അധികാരങ്ങളും കോടതിക്കുണ്ട്. ആ അധികാരങ്ങളും ഈ സിദ്ധിക്കാപ്പൻ്റെ കാര്യത്തിൽ കോടതി പ്രയോഗിച്ചിട്ടുണ്ട്. 6 ആഴ്ചക്കാലത്തേക്ക് ഡൽഹിയിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല, ഡൽഹിയിൽ തങ്ങണമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ ഡൽഹിക്ക് വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നതാണ് വിധി. മാത്രമല്ല 6 ആഴ്ചയ്ക്ക് ശേഷം കേരളത്തിൽ പോയാലും അവിടെ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ കർശന ഉപാധികളോടുകൂടിയാണ് സുപ്രീം കോടതി സിദ്ധിക്കാപ്പന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് UP പോലീസ് കോടതിയിൽ ഉന്നയിച്ച വാദഗതിയാണ്, അന്വേഷണം പൂർത്തിയായിട്ടില്ല, ഇനിയും തെളിവുകൾ സമാഹരിക്കാനുണ്ട്, ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സിദ്ധിക്കാപ്പനെതിരെ ഉയർന്നിട്ടുള്ളത്. അതിൽ പല തെളിവുകളും ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം, പല പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും വീടുകളിലും ഓഫീസുകളിലുമെല്ലാം കേരള സംസ്ഥാനത്തടക്കം റെയ്ഡുകൾ നടത്തിയിരുന്നു ED. ഈ റെയ്ഡുകളിലേക്ക് നയിച്ച ഇൻപുട്ടുകളെല്ലാം സിദ്ധിക്കാപ്പനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് ED വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ ജാമ്യം മാത്രം പോരാ, സുപ്രീം ജയിൽ മോചിതനാകാൻ ED കേസിലും സിദ്ധിക്കാപ്പന് ജാമ്യം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ജാമ്യം സിദ്ധിക്കാപ്പന് ലഭിച്ചിരിക്കുന്നത് നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷമാണ്. മാത്രമല്ല
കർശനമായ നിയന്ത്രണങ്ങളും ഉപാധികളും ഈ ജാമ്യത്തിനു വേണ്ടി സുപ്രീം കോടതി അനുവദിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി സിദ്ദിഖാപ്പൻ എന്ന മാധ്യമപ്രവർത്തകൻ എന്ന് വിളിക്കുന്ന വ്യക്തി മുസ്ലിം മതതീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അയാൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട് എന്ന സംശയം ഇപ്പോഴും കോടതിയുടെ കയ്യിലുണ്ട് അത് തെളിയിക്കാനുള്ള സമയവും സാഹചര്യവും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് ജാമ്യം ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ് നിയമനടപടികളിൽ പക്ഷേ ആ ജാമ്യം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ കുറ്റവിമുക്തനാകുന്നു ആരെയും കുറ്റവിമുക്തനാക്കാനുള്ള ഒരു വിധിയല്ല ഈ ഓരോ ജാമ്യവിധിയും എന്ന് മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നുച്ചയ്ക്ക് മുതൽ ആഘോഷ തിമിർപ്പിലാകുന്നത് എന്ന് നമ്മൾ ഓർക്കണം സിദ്ദിഖാപ്പൻ എന്നയാൾ എന്തിനു വേണ്ടിയാണ് ഹത്രാസിൽ പോയത് റിപ്പോർട്ടിങ്ങിനായി പോയി എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരവും പച്ച കള്ളവുമാണെന്ന് യു പി പോലീസ് ഇതിനോടകം തന്നെ പൊളിച്ചടുക്കിയിട്ടുണ്ട് കേരളത്തിലെ മനോരമ എന്ന മാധ്യമ സ്ഥാപനത്തിലെ ഒരു വാർത്താലേഖകൻ തന്നെയാണ് സിദ്ദിഖാപ്പനെതിരെ ഏറ്റവും വലിയ തെളിവ് യു പി പോലീസിന് നൽകിയിട്ടുള്ളത് ആ തെളിവും യു പി പോലീസ് സുപ്രീം കോടതിയുടെ മുൻവശം ഹാജരാക്കിയിട്ടുണ്ട് എന്തായാലും സുപ്രീം കോടതി ഈ തെളിവുകളും അതുപോലെ തന്നെ ആരോപണങ്ങളുമെല്ലാം അതിൻ്റേതായ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് എന്നതാണ് ഈ ജാമ്യ ഹർജി അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ സുപ്രീം കോടതി വിധി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുക തീർച്ചയായും സിദ്ദിഖാപ്പൻ വിശുദ്ധനായിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്